കോർണർ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അല്ലാന്ന് ചോദിക്കുന്നില്ല കുഴപ്പമില്ല അപ്പോ എല്ലാവർക്കും ബിഗിനേഴ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു ഇന്നത്തെ വീഡിയോ ഉടൻ പണം നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇച്ചേന് ഏറ്റവും കൂടുതൽ എന്നോട് സ്നേഹം തോന്നിയത് എന്റെ ഡെലിവറി ടൈമിലാണ് ഞാൻ വെറുതെ ടെലികാസ്റ്റിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതെനിക്ക് ടെലികാസ്റ്റിൽ അത് ഉണ്ടായില്ല ഉണ്ടായിരുന്നു ആ ഇല്ലായിരുന്നു ശരിയാ അത് യൂട്യൂബിൽ ഒരു ഒരു ഇതേ ഉള്ളൂ അത് ടെലികാസ്റ്റിൽ ഉണ്ടായില്ല അതായത് ടെലികാസ്റ്റ് വന്നപ്പോൾ കുറെ ഭാഗക്കാർ ഇവളുടെ പെർഫോമൻസ് ആണ് എഡിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ അത് കാരണം കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ടെലികാസ്റ്റിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ പറയുന്ന ഒരു ഇതുണ്ട് അത് യൂട്യൂബിൽ ഉണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോ അത് അത് കേട്ടപ്പോ എല്ലാരും ചോദിച്ചാൽ അതെന്താ ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം എന്താന്ന് ഇങ്ങനെ കുറച്ചുപേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചു പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടുതലും ചോദിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചു പറയാന്ന് അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഞങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരില്ല ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായല്ലോ അതായത് സൂസന്നയുടെ ഡെലിവറി ടൈമിൽ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത് എന്നേക്കാൾ നന്നായിട്ട് ഇച്ചേന് ഷെയർ ചെയ്യാൻ പറ്റും കാരണം ഞങ്ങളുടെ ലേബർ റൂമില് ഇച്ചേനും ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ തന്നെ ഓക്കെ അപ്പൊ പറഞ്ഞു തുടങ്ങാല്ലേ ഇച്ചേൻ പറഞ്ഞു ഓക്കെ അപ്പോ സൂസനയുടെ ഡെലിവറി ടൈമിൽ അതായത് ആ ഒരു ടൈമിൽ ഞാൻ ഖത്തർ എയർവേസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ കാര്യം ഞാൻ എല്ലാ മാസവും വീട്ടിലേക്ക് വരും ഞാനൊരു 4 ദിവസം വീട്ടിൽ വന്ന് നിൽക്കും അങ്ങനെയായിരുന്നു അപ്പൊ അത് കാരണം സൂസനയുടെ വീട് മുണ്ടക്കയത്തായിരുന്നല്ലോ അപ്പൊ ഞാൻ സൂസാന്റെ അടുത്ത് പറഞ്ഞ 4 ദിവസം ഞാൻ വന്ന സമയത്ത് എനിക്ക് മുണ്ടക്കയം വരെ പോയി വരല് നടക്കില്ല അപ്പൊ ഒരു കാര്യം ചെയ്യും ഇവിടെ എന്റെ വീട്ടില് അങ്കമാലിൽ നിന്നാൽ മതി അപ്പൊ അതാണല്ലോ എനിക്ക് എളുപ്പം എനിക്ക് ഇന്ന് വരാനും പോകാനൊക്കെ എയർപോർട്ട് അടുത്താണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വീട്ടിൽ തന്നെ മതി എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ സൂസാന സമ്മതിച്ചു ഓക്കെ എന്ന് പറഞ്ഞു അപ്പോ ഒക്ടോബർ 19, 2019 സൂസനയുടെ ഡെലിവറിയുടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നായിരുന്നു അപ്പോ ഞാൻ എന്റെ ലീവ് അതനുസരിച്ച് പ്ലാൻ ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു ഒക്ടോബർ അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒരു 1 വീക്ക് മുമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഒരു 10th കൂടി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്നോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ലീവ് അത് കാരണം ഒക്ടോബർ 10th തുടങ്ങി ഒക്ടോബർ 30th വരെയാണ് ഞാൻ എടുക്കാന്ന് വിചാരിച്ചത് ഇച്ചേന് ലീവ് അപ്ലൈ ചെയ്യേണ്ടത് ജൂണിൽ എങ്ങാണ്ടായിരുന്നു അല്ലെ ഇച്ചേൻ അങ്ങനെ ലീവിനും അപ്ലൈ ചെയ്തു പക്ഷേ ഇച്ചേൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇച്ചേനോട് പറഞ്ഞു ഇച്ചേൻ ഒരു ഫസ്റ്റ് വീക്കിൽ അതായത് ഒക്ടോബർ 3rd ഒക്കെ ആകുമ്പോ വരുന്ന പോലെ വാ എന്നൊക്കെ ഞാൻ കുറെ തവണ വന്നപ്പോ ഇച്ചേൻ അന്ന് എപ്പോഴത്തെ പോലെ എന്നോട് ദേഷ്യപ്പെട്ടു എനിക്കറിയാം 10th വന്നാ മതി എന്നൊക്കെ പറഞ്ഞു അത് പക്ഷെ ഞാൻ പറഞ്ഞ കേട്ടില്ല അന്ന് ഓക്കെ അപ്പൊ അങ്ങനെ ലീവിന് വേണ്ടി പ്ലാൻ ലീവ് എല്ലാം റെഡി ഞങ്ങൾക്ക് ലീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത്തിരി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്രൂവൽ ആയോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അപ്രൂവൽ വരുന്നത് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിന് മോഡിഫിക്കേഷൻസ് വരുത്താൻ ഡേറ്റിൽ അപ്പോ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ 19th ആണെങ്കിലും 10th ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ പ്ലാൻ മുഴുവൻ 10th വരുന്നു അന്നൊരു 30th നിൽക്കുന്നു അതിന്റെ ഇടയിൽ ഏതെങ്കിലും ദിവസമായിരിക്കും അപ്പൊ കുഴപ്പമുണ്ടാവില്ലെന്ന് വെച്ചിരുന്നു പക്ഷെ എനിക്കെന്തോ ലാസ്റ്റ് ആ കൺഫർമേഷൻ അതായത് ലീവിന്റെ കൺഫർമേഷൻ ആവുന്ന സമയം വിചാരിച്ച് വേണ്ട ഒരു കാര്യം ചെയ്യാം 5th തുടങ്ങി ആക്കാം ലീവ് എന്നിട്ട് 5th തുടങ്ങി 25th വരെ ആക്കാം ലീവ് അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങാനും മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് 5th തുടങ്ങി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അതിനുവേണ്ടി ലീവ് വീണ്ടും റീഅപ്ലൈ ചെയ്ത് 5th ആക്കി അപ്രൂവൽ വന്നപ്പോൾ എനിക്ക് 5th ലീവ് കിട്ടി എന്നിട്ട് ഞാൻ 5th മോർണിംഗ് ഇല്ല ഇച്ചേ സത്യത്തിൽ 4th വൈകിട്ട് അവിടെ നിന്ന് വന്നിട്ട് 5th രാവിലെ ഇവിടെ എത്തേണ്ടതാ പക്ഷെ ഇച്ചേന് ഉറങ്ങി എങ്ങാണ്ട് പോയിട്ട് അതായത് അതിന്റെ തലേദിവസം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ വന്നിട്ട് ഇച്ചേൻ ടയേർഡ് ആണെന്നും പറഞ്ഞിട്ട് 5th ഏർലി മോർണിംഗിന്റെ ഫ്ലൈറ്റ് ആണ് അതായത് 5th ഉച്ചക്ക് ഇവിടെ എത്തി ഒരു ഫ്ലൈറ്റ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആയിരുന്നു അപ്പൊ ഞാൻ വേറെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേക്കാം അപ്പൊ ഞാൻ അതന്നെ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഈവനിങ് ഫ്ലൈറ്റ് എടുത്തില്ല പിറ്റേ ദിവസം ഏർലി മോർണിംഗ് എടുത്തു അങ്ങനെ 5th ഉച്ചക്ക് ഇച്ചേന് ഇവിടെ എത്തി അപ്പൊ 5th എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു നമ്മള് ഒരു 36 വീക്ക് ഒക്കെ കഴിഞ്ഞ പിന്നെ എല്ലാ ആഴ്ചയും നമ്മള് ഡോക്ടറെ കാണാൻ പോകണല്ലോ അങ്ങനെ പോകേണ്ട ദിവസമായിരുന്നു അപ്പൊ ഇച്ചേന അന്ന് വരുമല്ലേ സാധാരണ ഞാനും പപ്പയും അമ്മയും രേഷ്മയും എല്ലാവരോടെയാണ് ഞങ്ങൾക്ക് ഒരു ആഘോഷമായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നത്
പോകുന്നത്. അപ്പൊ ഇച്ചേൻ അങ്ങനെ എന്റെ കൂടെ അധികം ഹോസ്പിറ്റലിൽ വരാ വന്നിട്ടില്ല ഇങ്ങനെ ജോലിയൊക്കെ ആയിട്ട് അവിടെ ആയതുകൊണ്ട്. അപ്പൊ വിചാരിച്ചു എന്തായാലും ഇച്ചേൻ ഇന്ന് വരൂല, അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് ഇച്ചേന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവാം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഇച്ചേൻ ഉച്ചക്ക് വന്ന് എത്തിയ തന്നെ ഇച്ച ഫ്രഷ് ആയി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു എന്തിനി ഇപ്പൊ 19th അല്ലേ, അപ്പൊ എന്തായാലും ഒരാഴ്ച മുന്നേ വല്ലതും ഉണ്ടാവും, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പോകുന്ന വഴിക്ക് വണ്ടിയിൽ വെച്ചിട്ട് എനിക്കിങ്ങനെ നമ്മുടെ വയറ് ടൈറ്റ് ആവുന്ന പോലെയൊക്കെ തോന്നി, പക്ഷെ ഞാൻ ഡോക്ടറോട് അതൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇച്ചേനപ്പൊ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു വരുന്ന വഴിക്ക് ഇങ്ങനെ സൂസനെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്താണ്ട് ഒരു ഇത് നോക്കൂലോ നമ്മുടെ ഇങ്ങനെ കൺട്രാക്ഷൻ ചെയ്തു, അപ്പൊ പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഡോക്ടർ അപ്പൊ പറഞ്ഞു, സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞിരുന്നു എങ്ങാനും പെയിൻ തോന്നാണെന്നുണ്ടെങ്കിൽ വേഗം വരണം, ലേറ്റ് ആവണ്ടെന്ന് വെച്ചു. പക്ഷെ നമ്മളെപ്പോഴും പെയിൻ വരില്ലല്ലോ, കാരണം 5th ആയിട്ടുള്ള ഒരു 10th ശേഷം എക്സ്പെക്ട് ചെയ്താൽ മതി എന്നുള്ള ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ വരുന്ന വഴിക്ക് എനിക്ക് പിസ്സ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവിടെ പാർക്കിംഗ് സ്ലോട്ടോ എങ്ങാണ്ടില്ലാത്തോണ്ട് ഇച്ചേ അവിടെ കൊണ്ടുപോയില്ല. അത് തിരിച്ച് വീട്ടിലെത്തി, ഇച്ചേൻ അന്ന് രാത്രി മൊത്തം ഉറങ്ങാതെ വന്നതാണ്. ഇച്ചേൻ ടയർഡാ, എന്നാൽ ടയർഡാണെങ്കിൽ ഇച്ചേൻ ഇച്ചേന്റെ ഫ്രണ്ട്സിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ മാസത്തിൽ എല്ലാ ദിവസം വരുന്നതാണ്, ഇവർക്ക് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് വന്ന ഒരു ഫീലാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ ആ കൂടി എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വരുമ്പോഴായിരുന്നു. അപ്പോ ഞാൻ എന്ത് ചെയ്തു, അന്ന് വൈകിട്ട് ഇപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി. ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞു ഞങ്ങൾ കുറെ നേരം. എനിക്ക് തോന്നുന്നു അല്ല, പോയി കഴിഞ്ഞ രാത്രി എനിക്ക് ഇച്ചേ പിസ്സ കൊണ്ടു. ആ ഓ, ഞാൻ പിസ്സ മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്, കാരണം അല്ലെങ്കിൽ പിന്നെ ഏതാനും വിളിച്ചുകൊണ്ടിരിക്കും. എല്ലാം വാങ്ങി തരുമായിരുന്നു. ആ എന്നിട്ട് അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ ഇച്ചേ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു തോന്നുന്നു. അതായിരിക്കും അവര് രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ മിണ്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പിച്ചൊക്കെ കൊണ്ടു തന്നു. ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞു, ഒരു രാത്രി 10:30 ആയി. അപ്പൊ ഞങ്ങള് പ്രാർത്ഥന എല്ലാം ഇരിക്കുക. അപ്പൊ ഇരുന്നപ്പോ എനിക്ക് വയറില് ഭയങ്കര ഒരു വേദന. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. എന്താന്നറിയോ, പിസ്സ കഴിക്കാൻ നേരത്ത് അമ്മ പറഞ്ഞായിരുന്നു ഈ രാത്രിയിൽ ഇതൊന്നും കഴിക്കണ്ടെന്ന്. പക്ഷെ ഞാൻ കേട്ടില്ല, ഞാൻ കഴിച്ചു. അപ്പൊ ഞാൻ ഓർത്തു, ഇനി അത് കഴിച്ചതിന്റെ വയറുവേദന ഇനി അമ്മയോട് പറഞ്ഞാ ഇനി അമ്മ പറഞ്ഞാലോ അത് കഴിക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെയും ഒരു വേദന. അപ്പൊ പിന്നെയും ഞാൻ ആരോടും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ പോയി ചായ ഉണ്ടാക്കി കുടിച്ചു. അപ്പൊ ചായ ഇട്ടപ്പോ അമ്മ ചോദിച്ചു എന്ത് പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞേ ഒന്നുമില്ല, വെറുതെ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നു. അപ്പൊ ലൈം ടീ കുടിച്ചു. ഇനി വയറിൽ എന്തെങ്കിലും വല്ല ലൂസ് മോഷൻ വല്ലതും വരാനാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ലൈം ടീ ആയിട്ട് റൂമിലോട്ട് കയറുന്നു. റൂമിൽ വന്നു കഴിഞ്ഞപ്പോ പിന്നെയും നല്ല പെയിൻ. അപ്പൊ ഞാൻ പിന്നെയും ഇത് കഴിച്ചതിന്റെ ആണല്ലോ ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ചായ ഒക്കെ കുടിച്ചു. അതിന് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും പെയിൻ. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചേനെ ഫോൺ വിളിച്ചു. അപ്പൊ എന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സിന്റെ അടുത്ത്. അപ്പൊ ഒരു 10:30 ഒക്കെ എപ്പോഴാണ് ഇവിടെ വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇച്ചേന എവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വീട്ടിലുണ്ട്, പോളിന്റെ വീട്ടിലുണ്ടോ. അപ്പൊ പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു കാര്യം പറയും, ഇതാണ് ഇവൾക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മൾ, അതായത് ഞാൻ എന്താ പറയാ, ഞാൻ ഫുള്ളായിട്ട് കേട്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ഇവള് കാര്യം പറയുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നുണ്ട് നീ കാര്യം പറഞ്ഞു, ഇല്ല ഇച്ചായൻ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നാലേ ഞാൻ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നീ അന്ന് പറയണ്ട. പക്ഷെ ഇച്ച വന്നിട്ട് നമ്പർ ആണ്, കാരണം ഇച്ചേൻ അന്ന് വന്നല്ലേ ഉള്ളു. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങോട്ട് വാന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിക്കുന്നത്. അതെ, അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല, ഞാൻ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് ചെറുതായിട്ട് വയറുവേദന എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം എന്ന് വെച്ചു. പോകണേ ഇല്ല കുഴപ്പമൊന്നും ഇല്ല ആണ് ഇതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ കുറച്ച് അത് കഴിഞ്ഞ ഫോൺ വെച്ചോളൂ, അതിന്റെ ഞാൻ ഇറങ്ങാൻ പോയിരുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ ഇറങ്ങി വരണം, ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും വിളിച്ചിട്ട് വന്നു അത് എനിക്ക് ശരിക്കും വയറുവേദന എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പൊ ഇവിടെ വീട്ടിൽ ആരോടും പറഞ്ഞില്ല, ഞാൻ ഇച്ചേനെ വിളിച്ചു മാത്രം വന്നു. കാരണം ഈ പിസ്സയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയായിരുന്നു, ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളത്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അതാ ഞാൻ പിന്നെ പറയാ. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോ ഞാൻ കസിൻസ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കി, അതായത് ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശം എന്റെ കസിൻസ് തന്നെയാണ്, എല്ലാവരും ഞങ്ങൾ ഒരേ പ്രായത്തിലുള്ള എല്ലാവരും ആണ്. അപ്പൊ ഏസൻ എന്നോട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏസം വെയിറ്റ് ചെയ്തു താഴെ എന്താന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ഞാൻ പറഞ്ഞു നീ പൊക്കോ കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ. ഞാൻ പറഞ്ഞു നീ പൊക്കോ കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ടിരുന്നു, ഡ്രസ്സ് മാറി ലിപ്സ്റ്റിക് ഇട്ടപ്പോ കഥ. അപ്പൊ എന്നോട് പറയാ ഞാൻ ചെരുപ്പിടണം ഷൂസ് ഇടണം എന്ന് ചോദിക്കുന്നു. രാത്രി ഇതിനു വേണ്ടി പോണ സമയത്ത് ചെരുപ്പിടണം ഷൂസ് ഇടണോന്ന്. ഇപ്പൊ
പക്ഷെ ഇച്ചൻ എന്നോട് ചോദിച്ചേ ഞാൻ റെഡ് ഷൂ ഇട്ടാ മതിയോന്ന്. ഇച്ചൻ അപ്പൊ ചോദിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എന്റെ ഇടയ്ക്ക്. അപ്പൊ ഞാൻ റെഡ്, പിന്നെ ഞാനൊരു 8 മന്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോണേ ബാഗ് പാക്ക് ചെയ്ത്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഞാൻ റെഡി ആയിട്ട് നിന്നു. അങ്ങനെ ഇച്ചയും വന്നു, ഇച്ചയും പെട്ടെന്ന് റെഡി ആയി. ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അമ്മയുടെ അടുത്ത് വന്നു, അവിടെ വയറിങ്ങനെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അമ്മയും റെഡിയായി. പിന്നെ അത് കഴിഞ്ഞ് ഞാനും റെഡിയായി. ഞങ്ങൾ എനിക്ക് ഒരു 5 മിനിറ്റ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, പെട്ടെന്ന് തന്നെ ഇറങ്ങി. പക്ഷെ ഇവർക്ക് ഭയങ്കര ദുർദിനെ, എനിക്കത്ര. ഞാൻ പപ്പയ്ക്ക് ടാറ്റാ എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. അതഞ്ഞ് പോകുന്ന വഴിക്കാണെങ്കിൽ ഇച്ചയും ഭയങ്കര ടെൻഷനും സ്പീഡ് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൾക്ക് ബുദ്ധിയില്ലാത്ത സംഭവം ഉണ്ടാന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് ഇതിപ്പോ പെയിൻ വന്ന് തുടങ്ങിയേക്കാണ്, പക്ഷെ ഈ ബുദ്ധിയില്ലാത്തവൾക്ക് മനസ്സിലായിട്ടുള്ള പെയിൻ ആണെന്നുള്ളത്. അപ്പോ കാരണം ഇത് ആസ്റ്ററിലായിരുന്നു ഡെലിവറി. അപ്പൊ വീട്ടിൽ നിന്ന് ആസ്റ്റർ വരെ എത്താനായിട്ട് എങ്ങനെ പോയാലും ഒരു 30 to 45 minutes എടുക്കും. അപ്പൊ രാത്രി ഒരു 10:30 ശേഷം ആയാലും ട്രാഫിക് ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം ഇവിടുന്ന് അത്യാവശ്യം ധൃതിയിലാണ് പോയത്. അവിടെ ചെന്നു ഇച്ചനിങ്ങനെ ധൃതി പോയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പൊ അതേ പോയാൽ പേടിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ വണ്ടിയിലിരുന്ന് ഒന്നോ രണ്ടോ തവണയും കൂടി പെയിൻ വന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല, ഞാൻ മിണ്ടാതിരുന്നു. പക്ഷെ ഇച്ച അപ്പൊ എന്നോട് ചോദിച്ചാ നല്ല പെയിൻ ഉണ്ടല്ലേ എന്ന്. ഇച്ചാൻ അത് എങ്ങനെയോ മനസ്സിലായി. ഞാൻ പക്ഷെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അനങ്ങാതെ തന്നെ ഇരുന്നു. അത് ഞാൻ എത്താൻ നേരത്തെ ഇച്ച പറഞ്ഞു അവിടെ ഇറങ്ങിയിട്ട് നീ വീൽചെയറിൽ ഇരുന്നാ മതി, അവര് കൊണ്ടുപോയിക്കോളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇച്ചേനെ നാണം കിട്ടത്തല്ലേ, ഞാൻ അങ്ങനെ വീൽചെയറിലൊന്നും ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഡോറ് തുറന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഭയങ്കരമായിട്ട് ഒരു പെയിൻ വന്നു. അപ്പൊ ഞാൻ ഓടിപ്പോയി വീൽചെയറിലിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ നോർമൽ ചെക്കപ്പ് കാഷ്വാലിറ്റിയിൽ ചെന്നു സംഭവം മനസ്സിലായതാണെന്നുള്ളത്. അപ്പൊ തന്നെ ലേബർ റൂമിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് ഒരു ഡോക്ടർ വന്ന് നമ്മൾക്ക് ഇങ്ങനെ നോക്കും, സെർവിക്സ് ഓപ്പൺ ആയോ നോക്കിയപ്പോ 3 സെന്റിമീറ്റർ ഓപ്പൺ ആയി. 10 സെന്റിമീറ്റർ ആവുമ്പോഴാണ് ലേബർ കുട്ടി ഉണ്ടാവുന്നത്, എല്ലാവർക്കും അറിയാലോ. 3 സെന്റിമീറ്റർ ഓപ്പൺ ആയി. അപ്പോ അങ്ങനെ അന്ന് തന്നെ ഡെലിവറി ഉണ്ടാവും, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അന്ന് തന്നെ ഉണ്ടാവും. കൃത്യച്ച വന്ന ഡേറ്റിൽ തന്നെ. അതെ, അങ്ങനെ. പിന്നെ സൂസനോട് ഞാൻ ഡെലിവറി ടൈമില് ഫുൾ ടൈം കൂടുകയുണ്ടായിരുന്നു. ലേബർ റൂമിൽ എത്തി, അങ്ങനെ ലേബർ റൂമിൽ എത്തി. അപ്പൊ എത്തിക്കഴിഞ്ഞ് ഇപ്പൊ മുതൽ ഞാൻ ഡോക്ടറോട് ചോദിക്കാ എന്റെ ഹസ്ബൻഡ് പുറത്തുണ്ടൊന്ന് വിളിക്കോ വിളിക്കോ എന്നൊക്കെ ചോദിച്ചേനും അങ്ങോട്ട് വന്നു. ആ റൂമിൽ ഇങ്ങനെ നമ്മളും നഴ്സുമാരും ഡോക്ടറും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വരും. അപ്പൊ ഇച്ചൻ എന്നെ മൈൻഡ് ഒന്നും ചെയ്തില്ല, ഇച്ചൻ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവായിരുന്നു. ഇച്ചൻ ടി വി വെക്കുന്നു അതിന്റെ ഇടയ്ക്ക്, ഞാൻ പാവം ഇങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് 7 മണി ഒക്കെ ആയപ്പോഴത്തേക്കും സാറുണ്ടായപ്പോ കുഞ്ഞു സാറാ നിറച്ച് മുടിയായിരുന്നു, മുഖത്തും തല നിറയെ മുടിയും ഒക്കെ ആയിട്ടൊരു കുഞ്ഞി സാറാ ബേബി ഉണ്ടായി. അപ്പൊ ഇതായിരുന്നു സുസനയുടെ ഡെലിവറിയുടെ. അയ്യോ തമാശ ഇതൊന്നല്ല. അപ്പോ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് പറഞ്ഞു ഇനി റൂമിലോട്ടും ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സുസന പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ റൂമിലേക്ക് പോവാം. അപ്പൊ അപ്പൊ നേഴ്സ് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് വീൽചെയർ കൊണ്ടുണ്ട്, വീൽചെയറിലിരുന്നു കൊച്ചിനെ അമ്മ പിടിച്ചോളും എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു വേണ്ട വേണ്ട, അമ്മ പിടിച്ചോളന്നല്ല, അവര് നമ്മളെ ഒരു കിടത്തിയിട്ടാ കൊണ്ടുവന്നത്. ആ ഓക്കെ ഓക്കെ, കിടത്തിയിട്ട് കൊണ്ടുപോകും. അപ്പൊ സാറേനെ ഇവളെ ഒരുമിച്ചാണ് ബെഡിൽ കിടത്തിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ വേണ്ട അതിന്റെ ആവശ്യമില്ല, ഞാൻ അവരോട് പറഞ്ഞില്ല. നീ ഒന്ന് മിന്നാറ്റി പറയട്ടെ. അപ്പൊ ഇവളോട് പറഞ്ഞു, അപ്പൊ ഇവളോട് വേണ്ട വേണ്ട അതിന്റെ ആവശ്യമില്ല, എനിക്ക് നടന്നു പോകാൻ തന്നെ ഉള്ളൂ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ റൂം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നേഴ്സ് പറഞ്ഞു വേണ്ട അത് റിസ്ക് എടുക്കണ്ട, കാരണം ഡെലിവറി കഴിഞ്ഞേക്കണതല്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പോയാൻ തന്നെ പറഞ്ഞു. അപ്പൊ ഇല്ല കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ. അപ്പൊ എനിക്കറിയാതെ എന്തായാലും കൊണ്ടുപോകാൻ ഞാൻ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. പിന്നെ അവൾ പറഞ്ഞോണ്ടിരുന്നു കൊണ്ടിരുന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവള് പറഞ്ഞു എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവള് വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് നേഴ്സ് പറഞ്ഞു ഞാൻ പിടിക്കാന്ന് പറഞ്ഞു. നേഴ്സ് ഇവളെ പിടിച്ച് വാഷ്റൂമിലേക്ക് കൊണ്ടുപോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ദേ പടക്കോന്ന് പറഞ്ഞൊരു ശബ്ദവും താഴെ കിടക്കണ, അതെല്ലാരും തല കറങ്ങും. അതുകൊണ്ടാണല്ലോ അവര് പറഞ്ഞത് നടന്നു പോകാൻ പറ്റില്ല നമുക്ക്. എനിക്കറിയാം, എനിക്ക് ഇതിനു മുന്നേ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഇനി അവർക്കറിയാവുന്നുള്ള അവര് പറഞ്ഞു തന്നെ. അപ്പോഴും അഭിമാനം, കിടന്നു പോകാൻ പറ്റില്ല, അതാണ് കേസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എണീപ്പിച്ച് കൊണ്ടുപോയി, വെള്ളം കൊഴിച്ച് ബോധം വരുത്തിച്ച് പിന്നെ റൂമിൽ കൊണ്ടേ. അപ്പോ ഇതായിരുന്നു ഡെലിവറി ടൈമില് നടന്ന കാര്യങ്ങള്. അപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ, വേറെ ഞാൻ ഇരിക്കുമ്പോ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് എന്താ കൂടെ നിൽക്കാൻ പറ്റുന്നത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം അവർക്കും ഒരു, അതായത് ഹസ്ബൻഡ് അല്ല വൈഫിനും ഒരു ഒരു സപ്പോർട്ടാണ്, മോറൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് ആയി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കും ഭയങ്കര ഇതായിരുന്നു. കാരണം എനിക്കിങ്ങനെ എനിക്കൊന്നും കാണാൻ പറ്റിയല്ലോ. കാരണം ഞാൻ കാര്യം ഞാൻ എയർലൈൻസിൽ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലും, അതായത് ഡെലിവറി എടുക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും
ലൈവായിട്ടൊരു കാര്യം കാണുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. അതുപോലെ ഇപ്പൊ നമ്മുടെ കൂടെ ഹസ്ബൻഡ് ഉണ്ട്, ചിലവർക്ക് പേടിയായിരിക്കും കേട്ടോ, ഇച്ചന്റെ ഫ്രണ്ട്സിലൊക്കെ കുറച്ച് പേര് പറഞ്ഞാൽ അവർക്കൊക്കെ പേടിയായി. പക്ഷെ ഇച്ചൻ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഇച്ചൻ ഡോക്ടറെക്കാളും മുന്നേ എന്നോട് പറയാ, ഇച്ചിലൂടെ കഴിഞ്ഞ ഇപ്പൊ കൊച്ചുവരും, നീ പേടിക്കണ്ട, കരയണ്ട, അതെ വന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറിനെക്കാളും മുറുക്ക് ഇച്ചൻ ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കപ്പോ ഭയങ്കര ധൈര്യം വരും, ഞാൻ കരഞ്ഞൊന്നുമില്ല, ഞാൻ ഭയങ്കര ധൈര്യവതിയായിട്ട് ഇച്ച സത്യം കണ്ണീരും വന്നില്ല ചെന്നോളാ പറയാ, സത്യം പറഞ്ഞേ. അതെ, സത്യമായിട്ടും കണ്ണീര് വന്നു. അപ്പൊ ഞാൻ കരഞ്ഞൊന്നുമില്ല, എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു, എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. ഓരോ മാസവും ഇച്ചയം വരുമ്പോ ഞങ്ങള് യൂട്യൂബിൽ ഇങ്ങനെ ഈ ഡെലിവറി ഒക്കെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒട്ടും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവസാന നിമിഷം എത്തിയപ്പോ ഞാൻ ഉറങ്ങി ഉറങ്ങി പോകുമായിരുന്നു അല്ലെ, അങ്ങനെയൊക്കെ ആയിരുന്നു എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അത്ര പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച എന്താന്ന് വെച്ചാ, എത്രയോ പേരുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്ക് എന്താ ഇത്ര കുഴപ്പമൊന്നും ഓർത്തിട്ട് എനിക്ക് അത്ര പേടിയൊന്നും അല്ല. ഈ വേദന സഹിക്കാൻ പറ്റൂലോ, അതുകൊണ്ടാണല്ലോ ഇത്രയും പേര് ഡെലിവറി നടന്നേ. സഹിക്കാൻ പറ്റാത്തൊരു വേദന ഒന്നും അല്ലല്ലോ എന്നൊരു മൈൻഡ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല വേദനയുണ്ട്. അപ്പോ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇച്ചനോട് അപ്പോഴാ എനിക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നിയെന്ന് പറയാൻ, കാരണം ആ ടൈമിൽ ഇച്ച നല്ല സപ്പോർട്ടായിരുന്നു, എന്നെ കരയുണ്ടെന്നൊക്കെ ഇങ്ങനെ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ ഇത്രയേ ഉള്ളൂ. അതെ, അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ.